കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിലായിരിക്കുന്നു. പ്രതി പി എസ് സലീമിനെ ആന്ധ്രയിൽ നിന്നുമാണ് പിടികൂടിയിരിക്കുന്നത്. സാരംഗ് വിവരങ്ങൾ നൽകും. സാരംഗ്, എങ്ങനെയാണ് ഇയാൾ പിടിയിലാകുന്നത്? പക്ഷേ ആ അതീവ ഗുരുതരമായ കുറ്റകൃത്യം നടന്ന 9-ാം ദിവസമാണ് ഇപ്പോൾ പ്രതിയായ കുടക സ്വദേശി പി എ സലീം കേരള പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ വലയിലാവുന്നത്. ഇയാൾക്കായി പലയിടങ്ങളിലും പോലീസ് സംഘം തിരച്ചിൽ നടത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കേരള കർണാടക അതിർത്തിയിലും പിന്നീട് കർണാടകയിലും മഹാരാഷ്ട്രയിലെ പൂനെയും മുംബൈയും അടക്കമുള്ള നഗരങ്ങളിൽ പോലീസ് സംഘം, ഇവിടെ നിന്നുള്ള കാസർഗോഡ് കാഞ്ഞങ്ങാട് എന്നുള്ള പോലീസ് സംഘം പ്രത്യേക അന്വേഷണ സംഘം പരിശോധനകൾ നടത്തിയിരുന്നു. ഇതേ തുടർന്ന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആന്ധ്രയിൽ എത്തിയതും പ്രതിയെ പിടികൂടാൻ സാധിച്ചതും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രതി മൊബൈൽ ഫോൺ പോലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളൊന്നും ഉപയോഗിക്കുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ ഒരൊറ്റ തവണ വീട്ടിലേക്ക് വിളിച്ചിരുന്ന നമ്പർ ട്രേസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസിന് ആന്ധ്രയിൽ എത്താൻ സാധിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. എന്തായാലും ഇത്തരത്തിൽ പോലീസ് വിശദമായ തോതിൽ പല പല ഘട്ടങ്ങളായി തിരിഞ്ഞുകൊണ്ട് പല പല ടീമുകളായി തിരിഞ്ഞുകൊണ്ട് നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിൽ ഒരു ഫലപ്രാപ്തിയിലെത്തി എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് രാത്രിയോടുകൂടി പ്രതി കാഞ്ഞങ്ങാട് എത്തിക്കും എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പോലീസിന്റെ ഉന്നത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. അക്ഷയ. ശരി, സാരംഗ് വിവരങ്ങൾ നൽകിയത്. ദിവസങ്ങളായി പോലീസ് തിരഞ്ഞ പ്രതിയാണ് 10-വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ കുടക് സ്വദേശിയെ. ഒടുവിൽ പുളാന്ത്രയിൽ നിന്നും പോലീസിന് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു.